നമസ്കാരം. ഈ കണ്ണൂർ പയ്യാമ്പലത്ത് മഹാരാജിയെ അടക്കം ചെയ്തിരിക്കുന്ന സ്മൃതി മണ്ഡപത്തിന് സമീപത്ത് ഒരു പാവപ്പെട്ട നായയെ ആരോ കൊന്ന് അതിന്റെ മുന്നിൽ കൊണ്ടുവന്നിട്ട് കത്തിച്ചിരിക്കുകയാണ്. ഈ മഹാരാജിയോടോ അല്ലെങ്കിൽ ബിജെപി ആശയത്തോട് ഏതെങ്കിലും വിയോജിപ്പുള്ള വ്യക്തികൾ ചെയ്തിട്ടുള്ള ഒരു സമീപനമാണ്. പക്ഷേ ആ സംഭവവുമായി ബന്ധപ്പെട്ടപ്പോൾ ബിജെപി ഇത് രാഷ്ട്രീയമായിട്ടുള്ള വിഷയമാണെന്നുള്ള തരത്തിലൊക്കെ ഉയർത്തിവിടാൻ ശ്രമിക്കുന്നുണ്ട്. എന്തിനാണ് ഒരു പാവപ്പെട്ട അല്ലെങ്കിൽ ഒരു മിണ്ടാപ്രാണിയായ ഒരു ജന്തുവിനോട് ഇത്തരത്തിലുള്ള ക്രൂരത കാണിച്ച ഏത് വ്യക്തിയാണ് അത് രാഷ്ട്രീയം പരിഗണിക്കാതെ അവരെയൊക്കെ തൂക്കിയെടുത്ത് അകത്തിടാനുള്ള ഉത്തരവാദിത്വം സർക്കാർ സംവിധാനങ്ങൾക്കുണ്ടാകണം. അതായത് എതിർ രാഷ്ട്രീയ ചേരിയിൽ നിൽക്കുന്നവരോടുള്ള ഒരു അമർഷം തീർക്കാൻ വേണ്ടിയായിട്ടായിരിക്കും ഈ മിണ്ടാപ്രാണിയെ മഹാരാജിയുടെ സ്മൃതി മണ്ഡപത്തിന് മുന്നിൽ കൊണ്ടുവന്നിട്ട് കത്തിച്ചിട്ട് അതിന്റെ ശിഷ്ടഭാഗങ്ങൾ അവിടെ കളഞ്ഞിട്ട് പോയിരിക്കുന്നത്. ഇത് ചെയ്തത് ഏതോ മനോവൈകല്യമുള്ളവരാണ്. ഇപ്പോ പല തരത്തിലുള്ള അഭിപ്രായങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരുന്നുണ്ട്. എന്നിരുന്നാൽ ആ വിഷയത്തിൽ പറയേണ്ടത് ചെയ്തത് തെറ്റ് തന്നെയാണ്. അത് എത്ര വലിയ വ്യക്തിയായിരുന്നാലും അല്ലെങ്കിൽ ഈ പറയുന്നതിനോട് വിയോജിപ്പ് കൊണ്ട് ചെയ്തതാണെന്ന് പറഞ്ഞാലും ഒരു കാലത്തും അതിനെ ന്യായീകരിക്കാൻ പറ്റില്ല. എന്തിനാണ് നിങ്ങൾക്കുള്ള വിയോജിപ്പുകൾ പാവപ്പെട്ട ഒരു മിണ്ടാപ്രാണിയുടെ തോളിൽ തീർത്തത് എന്നുള്ളതാണ് ചോദ്യം. അത് ആര് ചെയ്താലും ഇപ്പോ ഇത് കണ്ണൂർ കോർപ്പറേഷന്റെ കീഴിലുള്ള പ്രദേശമാണ്. ഈ കോർപ്പറേഷന്റെ കീഴിലുള്ള ശ്മശാനത്തിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. മഹാരാജി അടക്കം ചെയ്തതിന് ശേഷം ഈ പയ്യാമ്പലത്താണ് ഈ പറയുന്ന സ്മൃതി കുടീരം ബിജെപി തയ്യാറാക്കിയിട്ടുള്ളത്. ഈ സ്മൃതി കുടീരത്തിന്റെ മുന്നിലാണ് ഇപ്പോൾ ഈ തോന്നിവാസം കാട്ടിട്ടുള്ളത്. ഒന്നാമത് കോവിഡ് വ്യാപനം കാരണം കണ്ണൂരിൽ മരണപ്പെടുന്നവരെ അടക്കം ചെയ്യുന്നത് ഈ പറയുന്ന പയ്യാമ്പലത്തെ പൊതു ശ്മശാനത്തിനകത്താണ്. അതിനകത്ത് രാത്രി ഏതോ സാമൂഹ്യ വിരുദ്ധർ ചെയ്ത ഒരു പ്രവർത്തനമായിട്ട് മാത്രം തന്നെയാണ് ഇതിനെ കാണേണ്ടത്. പക്ഷേ അതിൽ മറ്റൊരു ഭാഗം കൂടി ഉള്ളത് ഏതോ ഒരു സങ്കുചിത വിഭാഗക്കാരാണ്. അതായത് ഒരു പ്രശ്നവുമില്ല, ഒരു നാട്ടിൽ എന്തെങ്കിലും വിഷയം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തവരാണ്. ഇത് ആരാണ് ചെയ്തത്, എന്താണ് ചെയ്തത് എന്നത് സംബന്ധിച്ച് ആർക്കും ഒരു രൂപമില്ലാത്ത അവസ്ഥയുണ്ട്. പക്ഷേ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെ ക്ഷേത്രങ്ങളിൽ മനുഷ്യന്റെ വിസർജ്യം വലിച്ചെറിഞ്ഞ സംഭവം പോലും നേരത്തെ മലപ്പുറം പോലുള്ള ജില്ലകളിൽ റിപ്പോർട്ട് ചെയ്തപ്പോൾ ഏറ്റവും ഒടുവിൽ അതിന്റെ അന്വേഷണം ചെന്നുതുന്നത് ഒരു സംഘപുത്രന്റെയിലാണ്. അതുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നേരത്തെയും ഈ സംഘപുത്രന്മാർ നിഗൂഢ ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്നതിന്റെ ഉദാഹരണം കൂടി ഈ സമൂഹത്തിലുണ്ട്. അതുകൊണ്ട് ആരെങ്കിലും ഒരാൾ ഇത്തരത്തിലൊരു തോന്നിവാസം കാട്ടിയിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട്. അത് ഒരു നാടിന്റെ സമാധാന ജീവിതത്തെ കൂടി ബാധിക്കുന്ന വിഷയമാണ്. ഇപ്പോ ഈ നായയെക്കൊന്ന് ഇത്തരത്തിൽ ചെയ്യാനായിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ മൂവ് എന്താണെന്ന് കരുതിയാൽ അത് മറ്റൊരു വിഭാഗത്തെ പ്രതിക്കൂട്ടിൽ നിർത്താൻ വേണ്ടിയാണ് എന്ന് കൃത്യമായി വ്യക്തമാണ്. അതായത് ഈ മുസ്ലിം വിഭാഗത്തിന് നായ്ക്കൾ എന്ന വിഭാഗം ഹറാമാണ്. ആ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് ഈ പറയുന്ന രീതി ആരോ ഒരാൾ അവലംബിച്ചിരിക്കുന്നത്. അത് ഏത് വിഭാഗത്തിലാണെന്ന് കൃത്യമായി അറിയാൻ കഴിയില്ല. പക്ഷേ ഈ നാട്ടിൽ സാമൂഹിക അന്തരീക്ഷത്തിൽ വീണ്ടും വിള്ളലുകൾ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ അതാര് ചെയ്താലും അതിപ്പോ ബി ജെ പി രാഷ്ട്രീയമായ ആരോപണങ്ങൾ ഉന്നയിക്കാൻ വേണ്ടിയുള്ള സാഹചര്യം ഒരുങ്ങിയാണ്. സ്വാഭാവികമായിട്ട് ഇപ്പോൾ മുസ്ലിം സംഘടനകൾക്ക് നേരെ വിരൽ ചൂണ്ടിയുള്ള ആരോപണങ്ങൾ ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു വരാൻ പോകുന്നു. സംസ്ഥാനത്തുടനീളം മഹാരാജയെ പോലെ അവരുടെ ഒരു പ്രമുഖ നേതാവ് അല്ലെങ്കിൽ അവർ അവരുടെ പാർട്ടിയുടെ വളരെ ആദരണീയനായ വ്യക്തിയായി കാണുന്ന ഒരാളുടെ സ്മൃതി മണ്ഡപത്തിന് മുന്നിൽ ഇത്തരം ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി അതൊരു വൈകാരിക പ്രശ്നമായി ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇത് ചെയ്തവർ അതൊരു സദുദ്ദേശത്തോടുകൂടി ചെയ്തൊരു കാര്യമല്ല. അത് ആര് ചെയ്താലും ഇപ്പോ ന്യൂനപക്ഷ വിഭാഗം അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് ഇത്തരം ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ ഒരു സംവിധാനം ചെയ്തു കഴിഞ്ഞാൽ അത് അവർക്ക് നേരെ ബി ജെ പി ഇപ്പോൾ തിരിയാൻ വേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കും. അത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അവർക്കെതിരെ ഒരു അറ്റാക്ക് ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവർക്കെതിരെ ഒരു ജനവികാരം ഉണർത്താൻ വേണ്ടി ചെയ്ത പ്രവൃത്തിയാണെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും. എന്തായാലും ഇപ്പോ അങ്ങനെ ഒരു സാമൂഹിക സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ഇതിന്റെ നിജസ്ഥിതി സമൂഹത്തിന് അറിയേണ്ടതുണ്ട്. ആരാണ് എന്തിനാണ് ഇത്തരത്തിലൊരു തോന്നിവാസം ഈ പറയുന്ന രീതിയിൽ കാട്ടിക്കൂട്ടിയത്? അത് സദുദ്ദേശത്തോടു കൂടിയല്ല, ഈ നാട്ടിൽ ഒരു വർഗീയ പ്രശ്നം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച ഏതോ ഒരു വ്യക്തിയാണ് ഇത്തരം ഒരു പ്രവർത്തനം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഈ നീചമായ രീതിയിൽ ഒരു മിണ്ടാപ്രാണിയെ പിടിച്ചുകൊണ്ടുവന്ന് ഒരു രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമായി പ്രവർത്തിച്ചവർ ആരായിരുന്നാലും ശരി, അത് ഏത് രാഷ്ട്രീയത്തിന്റെ ഭാഗമാണെങ്കിലും ശരി, അവർ ശിക്ഷിക്കപ്പെടേണ്ടതുണ്ട്. ഇത് ഒരു പക്ഷേ ഒരു മുസ്ലിം വിഭാഗത്തിലുള്ള ആളാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളും ശിക്ഷ അനുഭവിക്കാൻ ബാധ്യസ്ഥനാണ്. നേരെ മറിച്ച് നേരത്തെ പറഞ്ഞതുപോലെ അവരെ ഇരുട്ടിൽ നിർത്തി വിമർശിക്കാൻ വേണ്ടി ആരെങ്കിലും കരുതിക്കൂട്ടി ചെയ്തതാണെങ്കിൽ അതും പുറത്തു വരേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായി ഒരു യാഥാർത്ഥ്യം അറിയാൻ പറ്റാത്ത ഒരു സന്ദർഭത്തിൽ പൊതുജനങ്ങൾ സംയമനം പാലിക്കുകയാണ് വേണ്ടത്. ഇതിൽ വൈകാരികമായ പ്രതികരണങ്ങൾ ഉണ്ടാകണം, അവരെ കൃത്യമായി അറ്റാക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാകണമെന്ന് മുൻകൂട്ടി ധരിച്ചുകൊണ്ട് ചെയ്തിരിക്കുന്ന ഈ പ്രവൃത്തിക്കെതിരെ സമൂഹം കൃത്യമായി യുക്തിപരമായിട്ടുള്ള പ്രതികരണങ്ങൾ വേണം നടത്തേണ്ടത്. അതായത്
എടുത്തടച്ച രീതിയിൽ ഒരു വിഭാഗത്തെ ഇരുട്ടിൽ നിർത്തി വിമർശിക്കുന്നത് ശരിയല്ല. എന്തിനോ വേണ്ടി ആരോ ഒരാൾ കരുതിക്കൂട്ടി ചെയ്ത ഈ ഒരു പ്രവർത്തനം അതിന്റെ നിജസ്ഥിതി മനസ്സിലാക്കാതെ ഒരു വിഭാഗത്തിനെതിരെ വാളെടുത്തു പോകുന്നത് ശരിയായ രീതിയാകത്തില്ല. എന്തിനു വേണ്ടി ആരിത് ചെയ്തു എന്നത് സംബന്ധിച്ച് കോർപ്പറേഷൻ വിശദീകരിക്കാനും ബാധ്യതയുണ്ട്. കോർപ്പറേഷന്റെ അധീനതയിലുള്ള ഈ ഒരു ശ്മശാനത്തിൽ ഇത്തരം ഒരു തോന്നിവാസ പ്രവർത്തനം നടക്കുമ്പോൾ അത് കോർപ്പറേഷന്റെ കൂടി ബാധ്യതയാണ്. ആര് ചെയ്തു, എന്തിനു ചെയ്തു, അത് ചെയ്യാൻ വേണ്ടിയുള്ള ചേതോ വികാരം എന്താണെന്നും പൊതുസമൂഹം കൃത്യമായി വീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിജസ്ഥിതി പുറത്തു വരേണ്ടതുണ്ട്. ഒരു വിഭാഗത്തെ കടന്നാക്രമിക്കാൻ വേണ്ടി കരുതിക്കൂട്ടി ചെയ്ത ഈ പ്രവർത്തനത്തിന്റെ പേരിൽ ചെയ്യാത്ത കുറ്റത്തിന് ആരും വിമർശിക്കപ്പെടാൻ പാടില്ല, അതിന്റെ പേരിൽ അധിക്ഷേപം കേൾക്കാൻ പാടില്ല. ഈ പറയുന്ന പയ്യാമ്പലത്ത് ഈ സ്മൃതി കുടീരത്തിന് മുന്നിൽ ഇത്തരം ഒരു പ്രവർത്തനം നടത്തിയത് തീർത്തും സദുദ്ദേശപരമല്ല എന്ന് പറയേണ്ടി വരികയാണ്. അങ്ങനെ പറയാൻ കാരണം ഒരു കരിങ്കൊടിയോ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിഷേധ പോസ്റ്റ് ഒട്ടിക്കുകയോ ഒക്കെ ചെയ്താൽ മനസ്സിലാക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇത്തരത്തിൽ ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നീച മനസ്സുകളാണ് ചെയ്തിട്ടുള്ളത്. അവരുടെ ഉദ്ദേശം ഇവിടെ സാമൂഹിക അന്തരീക്ഷം തകരേണ്ടതുണ്ട്. അവിടുത്തെ ജനങ്ങൾക്കിടയിൽ വർഗീയത ഇളക്കിവിട്ട് ഒരു സംഘർഷം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏതോ വിഭാഗക്കാർ ചെയ്ത ഈ പ്രവർത്തനത്തിൽ അത് കൃത്യമായി നിജസ്ഥിതി ഉടനടി അന്വേഷിച്ച് പോലീസ് പുറത്തു കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട മൊബൈൽ നെറ്റ്വർക്കിൽ കേന്ദ്രീകരിച്ച് ഈ രാത്രി സന്ദർഭങ്ങളിൽ ആരാണ് ഈ പ്രദേശത്തുകൂടി കടന്നുപോയത്, ആ നമ്പറുകളുടെ എല്ലാം തെളിവുകൾ ശേഖരിച്ച് കൃത്യമായി പ്രതിയെ കണ്ടെത്തി ഈ സമൂഹത്തിന്റെ മുന്നിൽ വിചാരണ ചെയ്യേണ്ടതുണ്ട് എന്ന് പറഞ്ഞു വെക്കേണ്ട ഒരു സന്ദർഭമാണ് ഈ വിഷയം.